കരിവെള്ളൂർ പാലക്കുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം. മൂന്ന് വീടുകൾക്ക് നേരെയാണ് ബുധനാഴ്ച രാത്രി ആക്രമണം നടന്നത്. കരിവെള്ളൂർ പാലക്കുന്നിൽ ഒന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീബ മുരളിയുടെയും ബൂത്ത് ഏജന്റായിരുന്ന ബിനു പ്രശാന്തിന്റെയും കോൺഗ്രസ് കരിവെള്ളൂർ മണ്ഡലം ഭാരവാഹിയായ ചന്ദ്രശേഖരന്റെയും വീടുകൾക്കു നേരെയാണ് ആക്രമണം നടന്നത്. രാത്രി 7:40 സംഭവം. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് വാതിക്കലേക്ക് വരുമ്പോൾ ഗേറ്റ് തള്ളി തുറന്ന് നാല് പേരകത്തേക്ക് കടന്നു. ഒരാൾ പിന്നെ പ്രദീപൻ മുക്കിലാണ് കാണൂർ, രണ്ടാമത്തെ ആൾ ബൈജു വീതു വന്ന്, മൂന്നാമത്തെ ആൾ സുബിൻ, നാലാമത്തെ ആൾ സജിത്ത് കോട്ടമ്പത്ത് കരുവള്ളൂർ. ഇവരെയാണ് ഞാൻ വ്യക്തമായി കണ്ടത്, ബാക്കിയുള്ളവരെ ഞാൻ കണ്ടില്ല. രണ്ട് ബൈക്കും വീടുകളുടെ ജനൽ ചില്ലുകൾ അക്രമത്തിൽ തകർന്നു. ചന്ദ്രശേഖരന്റെ വീടിന്റെ ഗേറ്റിലെ ബൾബുകളും അക്രമികൾ തകർത്തു. സംഭവത്തിൽ കരിവെള്ളൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നതായി അക്രമത്തിന് ഇരയായ വീടുകൾ സന്ദർശിച്ച കോൺഗ്രസ് കരിവെള്ളൂർ മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ മാസ്റ്റർ പറഞ്ഞു. ഷീബ മുരളിക്കെതിരെയും അതുപോലെ തന്നെ അവരുടെ ചീഫ് ഏജന്റ് ആയിരുന്ന നമ്മുടെ ബിന്ദു പ്രശാന്തിനെതിരെയും വീടുകൾ എറിഞ്ഞു തകർക്കുകയാണ്. ആരുമില്ലാത്ത നേരം സ്ത്രീകൾ മാത്രം ഉണ്ടായ സമയത്ത് വീടിൽ കൂട്ടം കൂടി വന്നിട്ട് സി പി എമ്മിൻ്റെ ഗുണ്ടായിസമാണ് കാണുന്നത്. ഇതുപോലെ തന്നെ അഞ്ചാം വാർഡിൽ മത്സരിച്ച ജയേന്ദ്രൻ്റെ വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ പടക്കേറിയായിരുന്നു. ഏഴാം വാർഡിലെ അനുശ്രീ, 12 വാർഡിലെ ദേവി, 13 വാർഡിലെ രജനി, ഇവരുടെയൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ ഇന്നലെ വിജയാഹ്ലാദം സാധാരണയാണ്, നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ ഇത് ബോംബും പടക്കും എറിഞ്ഞ് വീടിൽ ജനൽച്ചില്ലുകൾ അടിച്ച് സി പി എം ഒന്ന് ആലോചിക്കേണ്ടത് ഇത് സി പി എമ്മിന്റെ നയമാണോ എന്നാണ് ചോദിക്കാനുള്ളത്. പയ്യന്നൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.